بسم الله الرحمن الرحيم محرم മാസത്തിന്റെ പ്രത്യേകതകൾ പണ്ഡിതന്മാർ ധാരാളം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം മുഹറം മാസം ഇബാദത്തിന് ഏറ്റവും നല്ല മാസമാണ് മറ്റു പല മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അന്നഹൽ അസ്റുൽ അവായിലു മിനൽ മുഹറം അതേ വൽഫദിറിന്റെ തഫ്സീരിൽ തന്നെ കാണാം നേരത്തെ ദുൽഹിജ്ജ മാസത്തിൽ പല മുഫസ്സിരീങ്ങളും പറഞ്ഞു ദുൽഹിജ്ജ 10 ദിവസമാണത് എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നു അതേ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസമാണ് ഓർമ്മപ്പെടുത്തിയത് എന്നിട്ട് ഹദീസിൽ കാണാം ജഅലഹുല്ലാഹു കഫാറത്തൻ 50 സനാ ആരെങ്കിലും മുഹറം 1-ന്റെ അന്ന് ആരെങ്കിലും ഒരാൾ നോമ്പെടുത്താൽ മുഹറം 1-ആണ് ഇനി നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ആ മുഹറം 1-ന് ആരെങ്കിലും നോമ്പനുട്ടിച്ചാൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ അതേ പുതിയൊരു കാലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മുഹറം 1-ന് ആരെങ്കിലും നോമ്പനുട്ടിച്ചാൽ കഫാറത്ത് 50 സനാ 50 വർഷക്കാലം അവന്റെ ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ കുറ്റങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു മുഹറം 1-ന് ഒരാൾ നോമ്പനുട്ടിച്ചാൽ ആ നോമ്പ് കാരണം അവൻ അല്ലാഹു തആല നൽകുന്ന പ്രത്യേകതയാണ് 50 വർഷക്കാലം ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവന് മോചനമാണ് അതിന് പ്രായശ്ചിത്തമാണ് പിന്നെയോ വസൗമ യൗമിൽ മുഹറമി ബിസൗമി 30 യൗമാ മുഹറം മാസത്തിൽ ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ മുഹറം മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ അവന്റെ നോമ്പ് 30 യൗമാ അവന്റെ ഓരോ നോമ്പും അതേ 30 നോമ്പിന് തുല്യമാണ് ഒരു നോമ്പെടുത്താൽ അതിനു പകരം 30 നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കയാണ് വസൗമ യൗമിൽ മുഹറമി ബിസൗമി 30 യൗമാ മുഹറം മാസത്തിലെ ഓരോ നോമ്പിനും അല്ലാഹു തആല നൽകുന്ന പവർ അത് 30 നോമ്പിന്റെ മഹത്വമാണ് മുഹറം 9-ഉം 10-ഉം നമ്മൾ വളരെ മഹത്വത്തോടുകൂടി കാണുന്ന ദിവസമാണ് അതേ സൗമൻ ബഹുമാനപ്പെട്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൻ സ്വാമ അയ്യാമൽ അസ്രി ഇലാ അസൂറാ ഔറതൽ ഫിർദൗസൽ ഉലാ അലാ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ് അയ്യാമുൽ ഹസ്ർ വരെ മുഹറം 1 മുതൽ അതേ ഒരാൾ 10 വരെ നോമ്പനുട്ടിച്ചാൽ അതേ യൗമുൽ ഹസ്ർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദിവസമാണ് അതു മുതൽ ആശൂറയുടെ ദിവസം വരെ മുഹറം 10 വരെ ഒരാൾ നോമ്പനുട്ടിച്ചാൽ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഔറതൽ ഫിർദൗസൽ അലാ ഏറ്റവും ഉന്നതമായ മഹത്വമായ ഫിർദൗസ് സ്വർഗലോകം അവന് നിർബന്ധമായി പോയി അവൻ സ്വന്തമാക്കി പോയി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് മുഹറം 1 മുതൽ 10 വരെ ഒരാൾ നോമ്പെടുത്താൽ ഓരോ നോമ്പിനും 30 വരെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ 29 വരെയുള്ള ദിവസങ്ങളിൽ ഓരോ നോമ്പിനും അല്ലാഹു തആല നൽകുന്ന കൂലി ഓരോ നോമ്പിനും 30 നോമ്പിന്റെ കൂലിയാണ് ഒന്നാമത്തെ ദിവസം നോമ്പെടുത്താൽ 50 കൊല്ലത്തെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ് പകരമാണ് ഇനി 1 മുതൽ 10 വരെ ഒരാൾ നോമ്പെടുത്താൽ
ഉന്നതമായ സ്വർഗത്തിൽ ഒരു സ്ഥാനം അവൻ നിർബന്ധമാക്കി പോയി.